SSLC ക്ലാസ് ടെന്നിന്റെ സോഷ്യൽ സ്റ്റഡീസിലുള്ള സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആൾട്ടർനേറ്റീവ് പാത്സ് ആണ്. ഇത്ര നേരം നമ്മൾ നോക്കിയത് ഗാന്ധിജി എങ്ങനെയാണ് സ്ട്രഗിൾ ലീഡ് ചെയ്തത്, നാഷണൽ മൂവ്മെന്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഗാന്ധിജി ചെയ്തിരിക്കുന്നതിൽ ബേസിക്കലി റീജിയണൽ ലെവലിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ നാഷണൽ ലെവലിൽ നോൺ കോപ്പറേഷൻ ഉണ്ടായിരുന്നു, സിവിൽ ഡിസോബീഡിയൻസ് ഉണ്ടായിരുന്നു, ക്വിറ്റ് ഇന്ത്യ ഉണ്ടായിരുന്നു. ഇനി ഇതല്ലാതെ വേറെ ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് ചെയ്തത്? അപ്പൊ ഇതിൽ ഈ ഒരു സെക്ഷൻ തുടങ്ങുന്നത് തന്നെ സുഭാഷ് ചന്ദ്രബോസ് പറയുന്നത് വെച്ചിട്ടാണ്. ഇപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇങ്ങനെ കൊണ്ടുപിടിച്ചു വരുന്ന ഒരു സമയത്ത്, നന്നായിട്ട് ആൾക്കാരൊക്കെ അങ്ങ് ഇളകി മറിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ചൗരി ചൗര ഇൻസിഡന്റ് വന്നത്. ആ ചൗരി ചൗര ഇൻസിഡന്റ് ഒരെണ്ണം വന്നപ്പോൾ തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു, കോൾ ബാക്ക് ചെയ്തു അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ അതിന്റെ ഒരു റിസെന്റ്മെന്റ്, അതിന്റെ ഒരു ദേഷ്യം ഭയങ്കരമായിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. അപ്പൊ പബ്ലിക് എന്തൂസിയാസം അങ്ങ് കൊണ്ടുപിടിച്ച് ബോയിലിംഗ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തിരിച്ചു വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാഷണൽ കലാമിറ്റിക്ക് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വരെ, ദേശബന്ധു ദാസ്, അതേപോലെ പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റോയ്, ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഈ ഒരു പോപ്പുലർ റിസെന്റ്മെന്റ് ഉണ്ടായിരുന്നു. അവർക്കും ഈ പറയുന്ന പോലെ ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ദേശബന്ധു അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് കണ്ടോണ്ടിരിക്കുകയാണ് ദേശബന്ധുവിന് അങ്ങ് ദേഷ്യവും സങ്കടവും വന്നിട്ട് ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോ അത്ര ബോയിലിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്ന ഒരു സംഭവം വന്നപ്പോ ഗാന്ധിജി ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കുകയാണ്. അപ്പൊ ആൾക്കാരും എല്ലാവരും ഡൗൺ ആവും അല്ലെ. അപ്പൊ ഇങ്ങനെ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് കുറേ പേർക്ക്. ഗാന്ധിയൻ അപ്രോച്ചില്, നോൺ വയലന്റ് അപ്രോച്ചില് കുറേ പേർക്ക് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. അങ്ങനെ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, അവരും ഈ പറയുന്ന പോലെ ദേ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ, അവർക്കും നമ്മുടെ ഫ്രീഡം ഓഫ് കൺട്രിയിൽ വലിയൊരു പങ്ക് തന്നെ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ നമ്മൾ കുറേ പേരുടെ കാര്യങ്ങൾ ഇതിൽ പറയും. ഓക്കെ, ഫസ്റ്റ് വൺ സ്വരാജ് പാർട്ടി. ഫസ്റ്റ് വൺ എന്താണ്? സ്വരാജ് പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ആർ ദാസും മോത്തിലാൽ നെഹ്റു, അദ്ദേഹം രണ്ട് പേര്, സി ആർ ദാസും മോത്തിലാൽ നെഹ്റു, അവര് രണ്ടു പേർക്കും ഗാന്ധിജിയൻ ഒരു ഐഡിയ, ഒരു പെർട്ടിക്കുലർ ഐഡിയയിലേക്ക് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അതായത് ഗാന്ധിജി പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലൊന്നും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, വി ഹാവ് ടു ബോയ്കോട്ട് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ന് പറഞ്ഞു. അപ്പൊ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും പറഞ്ഞു, നോ, അത് ചെയ്യാൻ പാടില്ല, നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മത്സരിക്കാൻ വേണം, നമ്മൾ ജയിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ വോയിസ് അവരെ കേൾപ്പിക്കണം, നമ്മുടെ ആവശ്യങ്ങൾ അവരെ കേൾപ്പിക്കണം, നമ്മൾ അവരെ ബോയ്കോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്വരാജ് പാർട്ടി ഉണ്ടാക്കി. ആരാ? സി ആർ ദാസും മോത്തിലാൽ നെഹ്റു. അപ്പൊ ഗാന്ധിജി എന്താ പറഞ്ഞത്? ബോയ്കോട്ട് ചെയ്യണം, ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോയ്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, പറ്റില്ല, വി ഹാവ് ടു കോൺടെസ്റ്റ് ഇൻ ദ ഇലക്ഷൻസ്, വി ഹാവ് ടു എന്താ പറയുക, നമ്മൾ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നമ്മൾ ബോയ്കോട്ട് ചെയ്യാൻ പാടില്ല, ആൻഡ് യൂസ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആസ് എ പ്ലാറ്റ്ഫോം ടു റേസ് അവർ വോയ്സ്. അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഫസ്റ്റ് സെക്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് റെവല്യൂഷണറീസ്. അപ്പൊ ഫസ്റ്റ് വൺ സ്വരാജ് പാർട്ടിയാണ്, 1923 ഉണ്ടാക്കിയത്, സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എവിടെയാണ്? റെവല്യൂഷണറീസിന്റെ. റെവല്യൂഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് സൈഡിൽ പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, അവരെല്ലാം അവിടുത്തെ കുറേ റെവല്യൂഷണറീസ് ഡൽഹിയിൽ കയറിയിട്ട് ഗ്രൂപ്പ് ചെയ്തു, അവരെല്ലാവരും ഒന്നിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നൊരു സംഭവം ഉണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ആദ്യം ഉണ്ടാക്കിയതാരെ? സ്വരാജ് പാർട്ടി, സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു. ഇപ്പം ആരാ ഉണ്ടാക്കിയത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പം എച്ച് സ്രാ എന്നാലോചിച്ചാൽ മതി, എച്ച് സ്രാ ഉണ്ടാക്കിയ റെവല്യൂഷണറീസ്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഉണ്ടാക്കിയത് റെവല്യൂഷണറീസ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാറിലുള്ള റെവല്യൂഷണറീസ് അവരെ ഡൽഹിയിൽ മീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആരാന്നറിയോ? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരു മിലിറ്ററി വിങ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കൻ ആർമി എന്നാണ് അതിന്റെ പേര്. അവർ പറഞ്ഞു, നമുക്ക് കൊളോണിയൽ ഗവൺമെന്റിനെ മിലിറ്ററി ആക്ഷൻ വഴി അടിച്ച് തകർക്കണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അവര് ദേ എസ്റ്റാബ്ലിഷ്ഡ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അവര് തന്നെ ഫെഡറൽ റിപ്പബ്ലിക് ആണ്, നമ്മളെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എല്ലാം റിപ്പബ്ലിക് ആണെന്ന് അങ്ങനെ പ്രഖ്യാപിച്ചു. അങ്ങനെ ലാഹോറിൽ എന്ത് സംഭവിച്ചു എന്നറിയോ? ഈ ഭഗത് സിംഗ്, രാജ്ഗുരു ഒക്കെ അങ്ങ് ഇവരെ എങ്ങനെയെങ്കിലും കൊന്നിട്ടാണെങ്കിൽ വയലൻസിൽ റിസോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ കാരണം അവർ നമ്മൾ അത്രയ്ക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ നോൺ വയലൻസിനോട് ഇവർക്ക് ഒട്ടും യോജിപ്പില്ല. ഈ അപ്പൊ എന്താ ചെയ്തത്? ലാഹോറിൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്
ഇവര് മൂന്നുപേരും, ഭഗത് സിംഗ്, രാജ്ഗുരുവും സുഖ്ദേവും, അവരെ എന്ത് ചെയ്തു എന്നറിയോ, ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നേ, ആ പോലീസ് ഓഫീസറിനെ കയറി ഷൂട്ട് ചെയ്തു. സോണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറിനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അവരെ തിരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ തിരിച്ചടിച്ചു. തിരിച്ചടിച്ചപ്പോൾ ഒരു ലാത്തി ചാർജ് ഉണ്ടായി. സോറി, എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാഹോറിൽ വെച്ചിട്ട് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് അവരെല്ലാവരും കൂടി സോണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറിനെതിരെ നിറയൊഴിച്ചു. അവർ ഷൂട്ട് ചെയ്തു. അപ്പം ഈ സോണ്ടേഴ്സ് എന്താ ചെയ്തതെന്നറിയോ, ഈ അയാളാണ് എന്താ പറയുക, ഒരു ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ലാത്തി ചാർജിൽ ലാലാ ലജ്പത് റോയ് എന്ന് പറയുന്ന ഒരു വലിയ നാഷണൽ ലീഡർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവും പോയിട്ട് സോണ്ടേഴ്സിനെ കൊല്ലാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പൊ ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്ത് ഇവര് രണ്ടുപേരും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് ബോംബറിഞ്ഞു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കയറി ബോംബറിഞ്ഞു. അപ്പൊ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എന്തിനാ ബോംബ് പറഞ്ഞത്? അവരി നമ്മുടെ സിവിൽ റൈറ്റ്സിനെ പിന്നെയും ദ്രോഹിക്കുന്ന തരത്തിൽ, പിന്നെയും കുറയ്ക്കുന്ന രീതിയിലുള്ള ലോസ് എല്ലാം പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇവർ കയറിയിട്ട് ബോംബ് പറഞ്ഞത്, അവർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്. അപ്പൊ ഈ ഒരു അറ്റംപ്റ്റിൽ അവരെ പിടിച്ചിട്ട് ജയിലിലിട്ടു. ആരെയൊക്കെയാണ് ജയിലിലിട്ടത്? ഭഗത് സിംഗിനെയും ബട്ടുകേശ്വർ ദത്തിനെയും ഒക്കെ പിടിച്ചിട്ട് ജയിലിലിട്ടു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചത്? ഇവരുടെ ഒരു സെക്ഷൻ എന്താ സംഭവിച്ചത്? റെവല്യൂഷണറീസ്, കുറേ റെവല്യൂഷണറീസ് ഉണ്ടായിരുന്നു പഞ്ചാബ്, രാജസ്ഥാൻ, യു പി, ബീഹാറിലൊക്കെ. അവരെല്ലാവരും കൂടി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഉണ്ടാക്കി. അതിന്റെ ലീഡേഴ്സായിട്ട് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് ഉണ്ടായിരുന്നു. അവർക്കൊരു മിലിറ്ററി വിങ് ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കൻ ആർമി. അവരെങ്ങനെയെങ്കിലും മിലിറ്ററി ആക്ഷൻ വഴിയാണെങ്കിലും കൊളോണിയൽ ഗവൺമെന്റിനെ ഓവർ ത്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാഹോറില് ഭഗത് സിംഗും, രാജ്ഗുരു, സുഖ്ദേവ് ഇവരെല്ലാവരും സോണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറിനെ കൊല്ലാനായിട്ട് നോക്കി. അപ്പൊ ഈ സോണ്ടേഴ്സ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്ന, ലാലാ ലജ്പത് റോയ് എന്ന് പറയുന്ന ഫ്രീഡം ഫൈറ്ററിന്റെ കൊലപാതകത്തിലേക്ക് ലീഡ് ചെയ്തിരിക്കുന്ന ലാത്തി ചാർജ് സോണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറാണ് ചെയ്തത്. അതിനെതിരെയാണ് കൊല്ലാനായിട്ട് നോക്കിയത്. മാത്രമല്ല, ഭഗത് സിംഗും, ബട്ടുകേശ്വർ ദത്ത ഇവർ രണ്ടുപേരും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കെതിരെ ഒരു ബോംബ് എറിഞ്ഞു. എന്താ കാരണം? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്മുടെ സിവിൽ റൈറ്റ്സിനെ കേർട്ടെയിൽ ചെയ്തുകൊണ്ട്, അതിനെ കുറയ്ക്കുന്ന രീതിയിൽ ലോ പാസ് ചെയ്യാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെതിരെയാണ് ഈ ബോംബ് എറിഞ്ഞത്. അങ്ങനെ അവർ അറസ്റ്റ് ചെയ്തിട്ട് അവരെ ജയിലിലിട്ടു. അവസാനം 1931 ഭഗത് സിംഗിനെയും, രാജ്ദേവ്, രാജ്ഗുരുവിനെയും, സുഖ്ദേവിനെയും എന്താ പറയുക, തൂക്കിക്കൊന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിക്കൊന്നു. അപ്പൊ ഇങ്ങനെയാണ്, ഇത്രയാണ് അവരുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതേപോലെ കുറേ ലീഡേഴ്സ് ഉണ്ടായിരുന്നേ, കുറേ കുഞ്ഞു 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 പാർട്ടീസ് ഉണ്ടായിരുന്നു, അതിലൊക്കെ കുറേ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ദ അഭിനവ് ഭാരത് സൊസൈറ്റി, അതിലെ വി ഡി സവർക്കർ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു ലീഡർ. അനുശീലൻ സമിതി, അനുശീലൻ സമിതിയിലെ ആരായിരുന്നു? ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. അതേപോലെ ഖദർ പാർട്ടി ഉണ്ടായിരുന്നു, അതിലെ ലാലാ ഹർദയാൽ ആയിരുന്നു. അതേപോലെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയിലെ സൂര്യസെൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു ലീഡർ. ഇപ്പൊ രണ്ടുപേരെ നമ്മൾ പഠിച്ചു. സ്വരാജ് പാർട്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് റിപ്പബ്ലിക്കൻ ആർമിയുടെ കാര്യവും പഠിച്ചു. ഓക്കെ, റിപ്പബ്ലിക്കൻ ആർമി എന്തിന്റെ ഭാഗമായിരുന്നു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ. ഓക്കെ, സ്വരാജ് പാർട്ടിയുടെ ലീഡർ സി ആർ ദാസ്, മോട്ടിലാൽ നെഹ്റു. നമ്മുടെ ഹിന്ദുസ്ഥാൻ എച്ച് സ്രാടെ ലീഡർ ആരായിരുന്നു? ലീഡേഴ്സ് ആരായിരുന്നു? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്, ഇത്രയും പേരായിരുന്നു ലീഡേഴ്സ്. അപ്പൊ ഇത്രയും രണ്ട് സംഭവങ്ങൾ മെയിൻലി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ റഷ്യൻ റെവല്യൂഷൻ വന്നു. റഷ്യയിൽ എന്താണ്, ഭയങ്കര സോഷ്യലിസം ആണല്ലോ. അപ്പൊ അതൊക്കെ നമ്മുടെ ഇന്ത്യക്കാർക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോഷ്യലിസ്റ്റ് ഐഡിയോളജിസ്റ്റ് ഇന്ത്യയിൽ അങ്ങനെ വണ്ണായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഈ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് എന്ന് പറയുന്നത് കോൺഗ്രസിലും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയ്പ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി, ഇവരെല്ലാവരും കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ് സെക്ഷൻ തുടങ്ങുന്നത് പോലെ, അവർ അങ്ങനെ ലീഡ് ചെയ്യുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ ഇവർക്ക് എല്ലാവർക്കും ഈ സോഷ്യലിസ്റ്റ് ഐഡിയാസ് അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഒരു ജയ്പ്രകാശ് നാരായണൻ അദ്ദേഹത്തിന്റെ കീഴിൽ, അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിൽ ബോംബെയിൽ വെച്ചിട്ട് പുതിയൊരു പാർട്ടി ഫോം ചെയ്തു. എന്താണത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരുടെ കീഴിലാണ്? ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിന്റെ കീഴിൽ. ഈ ഒരു സംഭവം, ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു റോള് ഉണ്ടായിരുന്നു അവർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ഗാന്ധിജിയും കുറേ ലീഡേഴ്സും അറസ്റ്റഡ് ആയിരുന്നേ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലീഡേഴ്സായ ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലി, അവരാണ് മൊത്തത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അവരുടെ ഒളിത്താവളങ്ങളിൽ നിന്നും ലീഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ,
സോ ഇതിൽ എന്താ സംഭവിച്ചത്? അപ്പൊ മൂന്നാമത്തത് എന്താണ്? സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ്, റഷ്യൻ റെവല്യൂഷന് ശേഷം സോഷ്യലിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡായി എന്ന് പറഞ്ഞു. നമ്മുടെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ്, എന്താ പറയുക, ഒരു സോഷ്യലിസ്റ്റിന്റെ ഐഡിയോളജീസ് എല്ലാം സ്പ്രെഡ് ആവാൻ തുടങ്ങി. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണ, അരുൺ ആസിഫ് അലി ഒക്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഫ്രാക്ഷൻ, കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് ഫ്രാക്ഷൻ അങ്ങനെ ഉള്ളിൽ നിന്ന് ലീഡ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിന് കീഴിൽ ബോംബെയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ പാർട്ടി ഫോം ചെയ്തു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോളാണ് എടുത്തത്, കാരണം ഗാന്ധിജിയും ബാക്കി ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സും അറസ്റ്റഡ് ആയിരുന്നു. സോ ജയപ്രകാശ് നാരായണനും അരുൺ ആസഫ് അലി, അവർ രണ്ടുപേരുമാണ് അവരുടെ ഹൈഡ് ഔട്ട്സിൽ നിന്നും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലീഡ് ചെയ്തത്. ഓക്കെ, അങ്ങനെ മൂന്നെണ്ണം പഠിച്ചു. സ്വരാജ് പാർട്ടിയുടെ കാര്യം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് എച്ച് സ്രാ, അതിന്റെ റിപ്പബ്ലിക്കൻ ആർമിയുടെ കാര്യം പഠിച്ചു, അതായത് സുഭാഷ് ചന്ദ്രബോസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. സോറി, സുഭാഷ് ചന്ദ്രബോസ് അല്ല, ഭഗത് സിംഗ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലെ ഇന്നോവേറ്റബിൾ പാർട്ട് പ്ലേ ചെയ്തത് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുഭാഷ് ചന്ദ്രബോസിന്റെ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ തുടക്കത്തിലേ കണ്ടു അല്ലെ, ഗാന്ധിയൻ ഐഡിയാസിൽ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതങ്ങനെ ഭയങ്കര ഡിഫറൻസ് വന്നപ്പോഴത്തേക്കും, നോൺ വയലൻസിന് ഒട്ടും താല്പര്യമില്ല എന്ന് വന്നപ്പോഴത്തേക്കും അദ്ദേഹം കോൺഗ്രസ് ക്വിറ്റ് ചെയ്തു. എന്നിട്ട് പുതിയതായിട്ട് ഒരു പാർട്ടി തുടങ്ങി, വിച്ച് ഇസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി. അത് മാത്രമല്ല, ഫോർവേഡ് ബ്ലോക്ക് എന്നുള്ള പാർട്ടി തുടങ്ങി മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നേ, ഐ എൻ എ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? രാജ് ബിഹാരി ബോസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തത്. രാജ് ബിഹാരി ബോസ് അദ്ദേഹം ഇന്ത്യക്ക് ഫ്രീഡം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ സുഭാഷ് ചന്ദ്ര ബോസ് അതിന്റെ ചാർജും ഏറ്റെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരു പ്രൊവിഷണൽ ടെമ്പററി ആയിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യക്ക് ഫ്രീഡം കിട്ടണം, ഫോർ ഫ്രീ ഇന്ത്യ, ഫ്രീ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ടെമ്പററി ഗവൺമെന്റ് സിംഗപ്പൂരിൽ വെച്ചിട്ട് ഐ എൻ എക്കാരെ ഉണ്ടാക്കി. അതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷിനെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്നും അടിച്ചോടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ടാക്കിയത്. ആരാ? ഐ എൻ എക്കാർ. ഓക്കെ, ഒന്നുകൂടി പറയാം, ഗാന്ധിയൻ ഐഡിയോളജീസിനോട് സുഭാഷ് ചന്ദ്രബോസിന് ഭയങ്കര എതിർപ്പായിരുന്നു. അങ്ങനെ എതിർപ്പ് ഭയങ്കര ശക്തമായപ്പോഴത്തേക്കും അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി, ഫോർവേഡ് ബ്ലോക്ക്. മാത്രമല്ല, അദ്ദേഹം ഐ എൻ എയുടെ ചാർജ് ഏറ്റെടുത്തു. ഐ എൻ എ എന്ന് പറയുന്നത് രാജ് ബിഹാരി ബോസ് ആണ് ഉണ്ടാക്കിയത്, അത് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു സുഭാഷ് ചന്ദ്രബോസ്? എന്താ ചെയ്തത്? ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് സിംഗപ്പൂർ വെച്ചിട്ടുണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാ? ഫ്രീ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ആൻഡ് ഇൻ ഓർഡർ ടു ഫോഴ്സ് ബ്രിട്ടീഷ് ടു ക്വിറ്റ്, ഇന്ത്യ വിട്ടിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അതിന് വിമൻ വിംഗും ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളുടെ ഒരു വിംഗും ഉണ്ടായിരുന്നു. അവരെ പറയുന്നതാണ് ഝാൻസി റെജിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കേരളയിട്ടായിരുന്നു, ഈ കേരളയിട്ടായ ലക്ഷ്മി, ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഈ ഒരു റെജിമെന്റിന്റെ ചാർജ് ഏറ്റെടുത്തിരുന്നത്. അങ്ങനെ ഇവരെന്താ ചെയ്ത മൊത്തത്തില്, ഐ എൻ എക്കാർ എന്ത് ചെയ്തു എന്നറിയോ? ജാപ്പനീസ് ആർമിയുടെ സപ്പോർട്ടോടുകൂടി അവർ ഈസ്റ്റ് വെസ്റ്റ് ബോർഡറില് ഇംഫാലിലോട്ട് മാർച്ച് ചെയ്തു. ഇന്ത്യൻ നാഷണൽ ആർമി ഇംഫാൽ, ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ ആയിട്ടുള്ള ബോർഡർ ഓഫ് ഇന്ത്യയിൽ പോയിട്ട് ഇംഫാലിലോട്ട് മാർച്ച് ചെയ്തിട്ട് അവിടെ ഇന്ത്യൻ ഫ്ലാഗ് അങ്ങോട്ട് കൊടി ഉയർത്തി എന്ന് പറയാം. സോ അത്രയ്ക്ക് സ്പിരിറ്റാണ്, ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സ്പിരിറ്റായിരുന്നു ഇവരുടെ കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക്. ഓക്കെ, അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യവും പഠിച്ചു, ഗാന്ധിയൻ ഐഡിയോളജീസ്, എന്താ പറയുക, ഭയങ്കര ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ക്വിറ്റ് ചെയ്തു, എന്നിട്ട് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാക്കി, ഐ എൻ എയുടെ ചാർജ് ഏറ്റെടുത്തു, എന്നിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് സിംഗപ്പൂർ പോയിട്ടുണ്ടാക്കി. പിന്നെ ഐ എൻ എയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് തന്നെ വിമൻ റെജിമെന്റ് ഉണ്ടായിരുന്നു, ഝാൻസി റെജിമെന്റ്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ജപ്പാൻ ആർമിയുടെ സപ്പോർട്ടോടുകൂടി ഇംഫാലിൽ പോയിട്ട് കൊടി ഉയർത്തി. ഇത്രയും സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ടോട്ടലി ഓൾട്ടർനേറ്റീവ് പാത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്വരാജ് പാർട്ടിയുടെ കാര്യം പഠിച്ചു, എച്ച് എസ് റാ, അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ കാര്യം പഠിച്ചു. പിന്നെ ഭഗത് സിംഗ് ചെയ്തിരിക്കുന്ന എച്ച് റാല് തന്നെ റിപ്പബ്ലിക്കൻ ആർമി ഉണ്ടായിരുന്നു, അങ്ങനെ ഭഗത് സിംഗിന്റെ കഥയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് ആയതും, അങ്ങനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായതും. പിന്നെ നമ്മൾ പഠിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് വർക്കേഴ്സിന്റെയും പെസൻസിന്റെയും മൂവ്മെന്റ് ആണ് അടുത്തത് പഠിക്കാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ് പഠിക്കാനുണ്ട്. അപ്പൊ മൂവ്മെന്റ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് പെസൻസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, റഷ്യൻ റെവല്യൂഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ കുറെ ലേബർ യൂണിയൻസും പെസൻ മൂവ്മെന്റ്സും എല്ലാം ഭയങ്കരമായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടക്കത്തിൽ ഫോം ചെയ്തിരിക്കുന്ന ലേബർ യൂണിയൻസ് ആണ് അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മെഡ്രാസ് ലേബർ യൂണിയനും ഒക്കെ.
ഓക്കെ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും മെഡ്രാസ് ലേബർ യൂണിയനും ഈ തുടക്കത്തിലുള്ള ലേബർ യൂണിയൻസ് ആണ്. 1920 ആയപ്പോഴത്തേക്കും AITUC ഉണ്ടാക്കി, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആരുടെ കീഴിലാണ് ഉണ്ടാക്കിയ? MN ജോഷിയും ലാലാ ലജ്പത് റോയ് അവരുടെ കീഴിലാണ് ഉണ്ടാക്കിയത്. നമ്മുടെ AITUC മൂന്ന് മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. എന്താ അത്? ഒന്ന്, വർക്കിംഗ് ക്ലാസ്സിനെ ഓർഗനൈസ് ചെയ്യുക. വർക്കിംഗ് ക്ലാസ്സിനെ എല്ലാവരെയും ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എടുക്കണമല്ലോ. മാത്രമല്ല, ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ്സിനെയും ഇന്ത്യക്ക് പുറത്തുള്ള വർക്കിംഗ് ക്ലാസ്സിനെയും അവരെ രണ്ട് പേരെയും കോപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. ടു ഫെസിലിറ്റേറ്റ് ഇന്ത്യൻ വർക്കിംഗ് ക്ലാസ് ടു കോപ്പറേറ്റ് വിത്ത് വർക്കിംഗ് ക്ലാസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ ഉള്ളിലുള്ള വർക്കിംഗ് ക്ലാസ് ഇന്ത്യയുടെ പുറത്തുള്ള വർക്കിംഗ് ക്ലാസ്സിനെയും തമ്മിലൊരു കോപ്പറേഷൻ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഈ മൂന്ന് ലക്ഷ്യങ്ങളാണ് AITUC ഉണ്ടായിരുന്നത്. വർക്കിംഗ് ക്ലാസ്സിനെ ഓർഗനൈസ് ചെയ്യുക, ഇന്ത്യയുടെ ഉള്ളിലും പുറത്തും ഉള്ളതായിട്ടുള്ള വർക്കിംഗ് ക്ലാസ്സിനെ കോപ്പറേറ്റ് ചെയ്യിപ്പിക്കുക, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഇനി അപ്പൊ AITUC കാര്യം കഴിഞ്ഞു, തുടക്കത്തിലുള്ള ലേബർ യൂണിയൻസിന്റെ കാര്യം കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടായത് റഷ്യയിലുള്ള വിപ്ലവം കാരണമാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മുടെ പെസൻസിന്റെ കാര്യം. അപ്പൊ പെസൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ടാക്സ് ലോസ് ഭയങ്കര സിവിയർ ആണ്, അതേപോലെ ജമീന്ദാർസ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് ഭയങ്കര ലോ പ്രൈസ് ആണ് കിട്ടുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ ഫാമേഴ്സിന് എന്താ ഒരു കാര്യം മനസ്സിലായത്? അവർക്ക് മനസ്സിലായി, ഓർഗനൈസ്ഡ് സ്ട്രഗിൾ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ആൾക്കാരെ എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർഗനൈസ് സ്ട്രഗിൾ വേണം എന്ന് അവർ തീരുമാനിച്ചിട്ട് അവരും ഈ പറയുന്ന പോലെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് കുറച്ച് കഴിഞ്ഞപ്പോഴും പേര് മാറ്റിയിട്ട് ഓൾ ഇന്ത്യ കിസാൻ സഭ എന്ന് പേരാക്കി. അത് എവിടെ ഉണ്ടായ? ലാഹോറിലാണ് ഉണ്ടായത്. ലാഹോറിൽ NG രംഗ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ ഉണ്ടായത്. അപ്പോൾ അവരൊരു ഫാമേഴ്സ് മാനിഫെസ്റ്റോ തന്നെ ഇറക്കി. അതിൽ ഇന്ത്യൻ പെസൻസിന്റെ എല്ലാ ഡിമാൻഡ്സും അതിലുണ്ടായിരുന്നു. അത് ആരെയുണ്ടാക്കിയെന്നറിയോ? ഓൾ ഇന്ത്യ കിസാൻ സമിതി ബോംബെയിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. ഓൾ ഇന്ത്യ കിസാൻ സമിതിയാണ് ഫാമേഴ്സ് മാനിഫെസ്റ്റോ ഉണ്ടാക്കിയത്. അത് ബോംബെയിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. പക്ഷെ ഓൾ ഇന്ത്യ കിസാൻ സഭ എവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്? ലാഹോറിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. NG രംഗ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഉണ്ടായത്. ഇനി തൊട്ട് മുമ്പ് പഠിച്ച AITUC ആരുടെ കീഴിലുണ്ടായ? MN ജോഷി, ലാലാ ലജ്പത് റോയ് അവരുടെ കീഴിലാണ് ഉണ്ടായത്. ഇപ്പൊ പഠിച്ച NG രംഗയുടെ കീഴിൽ എന്താ ഉണ്ടായത്? ഓൾ ഇന്ത്യ കിസാൻ സഭ, അതാണ് ഉണ്ടായത്. അപ്പൊ അവരുടെ ഇവരെന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ മാനിഫെസ്റ്റോ ഇറക്കിയെന്ന്? ഓൾ ഇന്ത്യ കിസാൻ സമിതി മാനിഫെസ്റ്റോ ഇറക്കി അവിടെ ബോംബെയിൽ വെച്ചിട്ട്. അതിൽ കുറേ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. 50% ലാൻഡ് ടാക്സ് കുറച്ച് തരണം, അതേപോലെ ലീസ് ചാർജ് കുറച്ച് തരണം, അതേപോലെ ഡെപ്റ്റ്സ് എല്ലാം കടങ്ങളൊക്കെ റൈറ്റ് ഓഫ് ചെയ്യണം, അതേപോലെ മാടമ്പികളുടെ ഫ്യൂഡൽ ടാക്സസ്. അപ്പം മാടമ്പി ടാക്സ് ഉണ്ട്, അവരുടെ ജമീന്ദാർസിൻ്റെ ഒക്കെ ടാക്സ്, ഫ്യൂഡൽ ടാക്സസ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. പിന്നെ മിനിമം വേജ് എങ്കിലും നിങ്ങൾ കൊടുക്കണം. അഗ്രികൾച്ചറൽ വേജസ് എന്ന വർക്കേഴ്സിന് ഒരു മിനിമം വേജ് നിങ്ങളെ ഇൻഷുർ ചെയ്യണം. അതേപോലെ പെസൻസിൻ്റെ കുറേ യൂണിയൻസ് ഉണ്ട്, അതിനെ നിങ്ങൾ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യണം. ഇങ്ങനത്തെ ഡിമാൻഡ്സ് എല്ലാം അവർ ഇറക്കി. എന്തൊക്കെയാണ്? ടാക്സ് റിലേറ്റഡ് കുറേ ഉണ്ടായിരുന്നു. ലാൻഡ് ടാക്സ് 50% കുറയ്ക്കണം, ലീസ് ചാർജ് കുറയ്ക്കണം, അതേപോലെ തന്നെ കടങ്ങൾ എഴുതി തള്ളണം, ഫ്യൂഡൽ ടാക്സ് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അഗ്രികൾച്ചർ വർക്കേഴ്സിന് മിനിമം ചാർജ് ഇൻഷുർ ചെയ്യണം, മാത്രമല്ല പെസൻസിൻ്റെ യൂണിയൻസിനെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇത് ആരെ ഇറക്കിയെന്നു പറഞ്ഞവർ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. ഏത് മാനിഫെസ്റ്റോയില്? ഓൾ ഇന്ത്യ കിസാൻ സമിതി ബോംബെയിൽ വെച്ച് നടത്തിയിരുന്ന കോൺഫറൻസിൽ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊത്തത്തിൽ ലേബറേഴ്സും ഫാമേഴ്സും എല്ലാം ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ലേ? അവരൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയാം. അവരുടെ ഒരു മൊത്തത്തിലുള്ള അവരുടെ രീതി എങ്ങനെയാണെന്ന്, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എതിർക്കും, മാത്രമല്ല ഇന്ത്യയിലുള്ള ഫ്യൂഡൽ സിസ്റ്റത്തിനെ എതിർക്കും. അങ്ങനെ വന്നപ്പോഴത്തേക്കും പല സ്ഥലത്തും കുറേ അജിറ്റേഷൻസും മൂവ്മെന്റ്സും റിവോൾട്ട്സും എല്ലാം ഉണ്ടായി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അങ്ങനത്തെ മെയിൻ മൂന്നെണ്ണം എന്തൊക്കെയാണ്? തേഭഗ സ്ട്രഗിൾ എവിടെയാണുള്ളത്? ബംഗാളില്. തെലങ്കാന സ്ട്രഗിൾ ആന്ധ്രാപ്രദേശില്. നവൽ മ്യൂട്ടിനി എന്ന് പറയുന്നത് ബോംബെയിൽ. ഇങ്ങനത്തെ മൂന്ന് അജിറ്റേഷൻസും മൂന്ന് പ്ലേസസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? വർക്കേഴ്സിന്റെ പെസൻസിന്റെ മൂവ്മെന്റിൽ, റഷ്യൻ റെവല്യൂഷനിൽ ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ ലേബർ യൂണിയൻ, കൊച്ചി രണ്ട് ലേബർ യൂണിയൻ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും മെഡ്രാസ് ലേബർ യൂണിയനും, അത് കഴിഞ്ഞിട്ട് AITUC ഫോം ചെയ്തത് അവരുടെ ഒബ്ജക്റ്റീവ് പഠിച്ചു. പിന്നെ പെസൻസിന്റെ ഫോമേഷൻ, ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ്, പിന്നീട് പേര് മാറ്റി ഓൾ ഇന്ത്യ കിസാൻ സഭ, പിന്നീട് ഒരു മീറ്റിംഗിൽ ഓൾ ഇന്ത്യ കിസാൻ സമിതി ഇറക്കിയ
മാനിഫെസ്റ്റോ അതിൻ്റെ ആവശ്യങ്ങൾ അതെങ്ങനെയാണ് നാഷണൽ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്തത്. ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തപ്പോൾ മൊത്തത്തിൽ നാഷണൽ മൂവ്മെന്റിന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര അടിപൊളിയായിട്ട് നാഷണൽ മൂവ്മെന്റ് ഫോർവേഡ് പ്രൊസീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ലാസ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡിപെൻഡൻസിന്റെ, ടുവേർഡ്സ് ഇൻഡിപെൻഡൻസ്, എങ്ങനെയാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അങ്ങനെ സെക്കൻഡ് വേൾഡ് കഴിഞ്ഞു. സെക്കൻഡ് വാർ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇംപീരിയലിസം എന്ന് പറയുന്ന ഒരു ആ ഒരു വേൾഡിലുണ്ടായിരുന്ന ഒരു സംഭവം അങ്ങനെ കൊളാപ്സ് ആയി. അങ്ങനെ ഭയങ്കര ഇത്രയും കൊണ്ടുപിടിച്ച് യുദ്ധം നടത്തിയപ്പോൾ ബ്രിട്ടൻകാരുടെ കയ്യിൽ വല്ല കാശും ഉണ്ടോ? ഇല്ല. അവർക്ക് ഒടുക്കത്തെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയി. അവർക്ക് ഈ കോളനീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാശില്ലാണ്ടേ. അത് മാത്രമല്ല, അപ്പൊ കാശില്ല. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംപീരിയലിസം കൊളാപ്സ് ആയി, ബ്രിട്ടന്റെ കയ്യിൽ കാശില്ല, ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയി. ഇനി ഇത് മാത്രമല്ല, ഏഷ്യയിലും ആഫ്രിക്കയിലും ഈ ചാൻസ് ഉപയോഗിച്ചിട്ട് ഏഷ്യൻ കൺട്രീസ് ആഫ്രിക്കൻ കൺട്രീസ് ആണല്ലോ കോളനീസ് ആയിട്ടുണ്ടായത്, അവിടെ ഫ്രീഡം സ്ട്രഗിള് ഭയങ്കര ഇന്റൻസിഫൈഡ് ആയിട്ട് വരാൻ തുടങ്ങി. മാത്രമല്ല, അമേരിക്കക്കാരും സോവിയറ്റ് റഷ്യക്കാരും എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ കൊളോണിയലിസത്തിന് ഭയങ്കര എതിരായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ അവസാനം ഇന്ത്യനെ അവരുടെ കൈപ്പിടിയിൽ നിന്നും അവരുടെ ക്ലച്ചസിൽ നിന്നും രക്ഷപ്പെടുത്തു, അവരെ ഫ്രീഡം ചെയ്യാനായിട്ട് സമ്മതിച്ചു എന്ന് പറയാം. അപ്പം ബേസിക്കലി എന്തൊക്കെ സംഭവിച്ചു? സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡോടുകൂടി ഇംപീരിയലിസം കൊളാപ്സ് ആയി, ബ്രിട്ടൻ ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയി, കണ്ട യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസിലായി. മാത്രമല്ല, അമേരിക്കക്കാരും സോവിയറ്റുകാരും കൊളോണിയലിസത്തിനെതിരെ ഭയങ്കര എതിർപ്പായിരുന്നു. അങ്ങനെ അതും പോരഞ്ഞിട്ട് ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലെ ഫ്രീഡം സ്ട്രഗിൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പ്രെഡായി. അതോടുകൂടി നാല് റീസൺസ് കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യനെ അങ്ങോട്ട് ഫ്രീ ആക്കി. ഇതും പോരാഞ്ഞിട്ട് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നത്, ലേബർ പാർട്ടിയുടെ കീഴിലാണ് പുതിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നത്. ക്ലിമെന്റ് അറ്റ്ലി അവരുടെ കീഴിലാണ്, ക്ലിമെന്റ് അറ്റ്ലി അദ്ദേഹത്തിന്റെ കീഴിലാണ് പുതിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നത്. അദ്ദേഹത്തിന് ഇന്ത്യയോട് ചെറിയ സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഇൻഡിപെൻഡൻസ് കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതും ഒരു കാരണമാണ് നമുക്ക് പെട്ടെന്ന് ഇൻഡിപെൻഡൻസ് കിട്ടാനായിട്ട്. അപ്പോഴാണ് ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കേണ്ട ഒരു സമയത്താണ് ഞെരുപിരി കൊണ്ടുകൊണ്ട് ഉള്ളിലൊരു തീ എടുത്തിട്ടത്. ആരാണത്? ഓൾ ഇന്ത്യ ലീഗ്, ഓൾ ഇന്ത്യ ലീഗ് അണ്ടർ മുഹമ്മദ് അലി ജിന്ന. അദ്ദേഹം എന്താ പറഞ്ഞത്? മുസ്ലിംസിന് വേറൊരു കൺട്രി വേണം, പാകിസ്ഥാൻ എന്നൊരു കൺട്രി വേണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു തീയായിരുന്നു അത് അല്ലെ, നമ്മുടെ നാട്ടിലെ തന്നെ സഹോദരങ്ങളെ പിരിക്കാൻ പോകുന്നത് പോലെ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ലീഗിന്റെ കീഴിൽ ഉള്ളിൽ എന്താ സംഭവിച്ചത്? മുഹമ്മദ് അലി ജിന്നയുടെ കീഴിൽ പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ലോർഡ് മൗണ്ട് ബാറ്റനെ വൈസ്രോയ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത്, വൈസ്രോയ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ലോർഡ് മൗണ്ട് ബാറ്റന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഡെലിവർ ഫ്രീഡം ടു ഇന്ത്യ, ഇന്ത്യക്ക് ഫ്രീഡം കൊടുത്തോ, പക്ഷേ ഈ പാർട്ടീഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പം ലോർഡ് മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഓ ഇന്ത്യനെ എന്താണെങ്കിലും പാർട്ടീഷൻ ചെയ്യാതെ നമുക്ക് ഫ്രീഡം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവന്നു. ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിൽ എന്താണ്? മൊത്തത്തിൽ ഇന്ത്യനെ എന്താ പറയുക, ചിന്നി ചിതറിക്കുന്ന സംഭവങ്ങളാണ് മൗണ്ട് ബാറ്റൻ പ്ലാനിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ, ഒരു സെപ്പറേറ്റ് കൺട്രി നിങ്ങൾ മുസ്ലിംസിന് കൊടുത്തേ പറ്റുള്ളൂ, മുസ്ലിം മെജോറിറ്റി ഏരിയയിൽ മുസ്ലിംസിൻ്റെ ആഗ്രഹപ്രകാരം പുതിയ കൺട്രി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, എന്താ പറയുക, ഒരു റെഫറൻഡം വെക്കണം. റെഫറൻഡം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അഭിപ്രായം അറിയണം, പബ്ലിക്കായിട്ടുള്ള അഭിപ്രായം അറിയണം. റെഫറൻഡം വെച്ചിട്ട് നോർത്ത് വെസ്റ്റിലുള്ള ഭാഗങ്ങൾ പാകിസ്ഥാനിലോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണം. മാത്രമല്ല, പഞ്ചാബിനെയും ബംഗാളിനെയും ഡിവൈഡ് ചെയ്യണം. പഞ്ചാബിനെയും ബംഗാളിനെയും ഡിവൈഡ് ചെയ്യണം. ഒരു കമ്മീഷൻ വെച്ചിട്ട് വേണം എവിടെയാണ് ബോർഡേഴ്സ് വരേണ്ടത് എന്ന് തീരുമാനിക്കാൻ. ഇങ്ങനെ ഇടുത്തി വീഴുന്ന പോലത്തെ ഡിവിഷന്റെ ബേസിസിലുള്ള ഒരു മൗണ്ട് ബാറ്റൻ പ്ലാൻ അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ മുസ്ലിംസിന്റെ വിഷു പ്രകാരം മുസ്ലിം മെജോറിറ്റി ഏരിയയിൽ വേറെ കൺട്രി കൊടുക്കണം. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയേഴ്സിൽ റെഫറൻഡം വെച്ചിട്ട് ഏത് രാജ്യത്തിന് കൂടെ പോകണമെന്ന് അവർ തീരുമാനിക്കാൻ പറഞ്ഞു. ബംഗാളിനെയും പഞ്ചാബിനെയും കയറി പിരിക്കണം. മാത്രമല്ല, കമ്മീഷൻ വെച്ചിട്ട് എവിടെയാണ്, ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ട് എവിടെ ബോർഡേഴ്സ് വരണമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പൊ കോൺഗ്രസും ഓൾ ഇന്ത്യ ലീഗും പറഞ്ഞു, ഓക്കെ ഞങ്ങൾ അപ്രൂവ് ചെയ്തു, തിരിച്ചോ, ഒരു പ്രശ്നവും ഇല്ലാന്ന് അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ നാഷണലിസ്റ്റായ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അദ്ദേഹം ഇത് ഭയങ്കരമായിട്ട് എതിർത്തു. ഇന്ത്യയെ ഇങ്ങനെ പിരിക്കരുത്, അറ്റ നോറ്റ് കിട്ടിയിരിക്കുന്ന ഫ്രീഡമാണ്, നിങ്ങളിങ്ങനെ ബ്രദേഴ്സിനെ കയറി പിരിച്ചിട്ട് വേറെ കൺട്രി ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം കുറേ പറഞ്ഞു. അതേപോലെ ഗാന്ധിജിക്കും ഭയങ്കര വിഷമമായിരുന്നു, പക്ഷെ ഇത്രയും ചോരപ്പുഴ ഒഴുകിയപ്പോഴാണ് അൾട്ടിമേറ്റ്ലി പിരിക്കാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ അവസാനം ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്
പാസ്സാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം എന്താണ്, രണ്ട് രാജ്യങ്ങളുണ്ടായി, ഇന്ത്യയും പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് രാജ്യങ്ങളുണ്ടായി. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഫ്രീഡത്തിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ തന്നെ ഭാഗത്തിനെ പറിച്ചെടുത്തുകൊണ്ട് പോയിട്ടാണ്, നമ്മുടെ തന്നെ സഹോദരനെ പറിച്ചെടുത്തുകൊണ്ട് പോയ അവസ്ഥയായിരുന്നു നമുക്ക് എന്ന് പറഞ്ഞിട്ട് പറയാം. സോ ഇന്ത്യയും പാകിസ്ഥാൻ രണ്ട് നേഷൻസ് ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അങ്ങനെ ജവഹർലാൽ നെഹ്റു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആയിട്ട് മാറി. അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ഗാന്ധിജിയൻ ഐഡിയൽസും ഭയങ്കര മെയിൻ റോൾ ഉണ്ടായിരുന്നു, അതേപോലെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സും ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്തു നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടാനായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ് പല രാജ്യങ്ങളെയും ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് കിട്ടിയത്? സെക്കൻഡ് വേൾഡ് വാർ നടന്നു, അപ്പോൾ ഇമ്പീരിയലിസം കൊളാപ്സായി, ബ്രിട്ടീഷുകാർ മൊത്തത്തിൽ കടത്തി മുങ്ങി, ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയി. മാത്രമല്ല ക്ലെമന്റ് അറ്റ്ലിയുടെ കീഴിലുള്ള ഗവൺമെന്റിന് ഇന്ത്യയുടെ ഒത്തിരി സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു, അവർ ഇന്ത്യക്ക് ഫ്രീഡം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഞെരിപിരി കൊണ്ടിട്ട് എന്താ പറ്റിയ ഓൾ ഇന്ത്യ ലീഗിനെ, ഓൾ ഇന്ത്യ ലീഗ് മുഹമ്മദ് അലിജിനെ പറഞ്ഞു നമുക്ക് പുതിയ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ലോർഡ് മൗണ്ട് ബാറ്റന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഫ്രീഡം കൊടുത്ത പക്ഷേ ഈ പാർട്ടീഷന്റെ ഒരു പ്രോബ്ലം നിങ്ങൾ അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലോർഡ് മൗണ്ട് ബാറ്റന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്ലാൻ കൊണ്ടുവന്നു. അങ്ങനെ പാകിസ്ഥാൻ മുസ്ലിംസിന് വേറെ ഏരിയ കൊടുക്കണം, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയേഴ്സ് പാകിസ്ഥാനിന് പോകണോ വേണ്ടി ഒന്ന് റെഫറൻഡം നടത്തണം, ബംഗാളിനെയും പഞ്ചാബിനെയും പിരിക്കണം, അതിന്റെ ബോർഡേഴ്സ് ഫിക്സ് ചെയ്യാനായിട്ട് കമ്മിറ്റി ഉണ്ടാക്കണം, ഇത്രയും സാധനങ്ങൾ പറഞ്ഞു. അങ്ങനെ ഈ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്ലാന് ഓൾ ഇന്ത്യ കോൺഗ്രസ് അപ്രൂവ് ചെയ്തു, ഓൾ ഇന്ത്യ ലീഗും അപ്രൂവ് ചെയ്തു. പക്ഷെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പോലുള്ള നാഷണലിസ്റ്റ് ഇതിനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ബ്രിട്ടീഷ് പാർലമെന്റ് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി. അങ്ങനെ രണ്ട് കൺട്രീസ് വന്നു, ഇന്ത്യയും പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് കൺട്രീസ് ജവഹർലാൽ നെഹ്റു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറുകയും ചെയ്തു. സോ വി ആർ ഡൺ വിത്ത് ദിസ് ചാപ്റ്റർ. താങ്ക് യു.